ചൂരൽമല ഇന്ന് അതിജീവനത്തിന്റെ ഭൂമിയാണ്. അബൂബക്കറിനെ പോലെ ഒരുപാട് മനുഷ്യർ ഇന്നും നാടിനൊപ്പമുണ്ട്. ജീവനും ജീവിതവും മണ്ണൊഴുക്കിൽപ്പെട്ടെങ്കിലും വിട്ടുകൊടുക്കാൻ ആ നാട്ടുകാർ ആരും തയ്യാറല്ല. ഈ സേവനം അബൂക്കയ്ക്ക് ഒരു അതിജീവനമാണ്. ചൂരൽമല വഴി കടന്നു പോകുന്നവരെ എല്ലാം വിളിച്ച് ചായ കൊടുക്കും, തമാശകൾ പറയും, എല്ലാവർക്കും ഒരു ചിരി സമ്മാനിക്കും. എന്നാൽ അബൂക്കയ്ക്ക് അതൊരു മറച്ചുവെക്കലാണ്. പ്രിയപ്പെട്ടവരുടെ വിയോഗത്തിൽ ഉള്ളുപൊട്ടുമ്പോഴും അത് ഓർക്കാതിരിക്കാൻ നോക്കുകയാണ്. ഞാൻ ഈ നാട്ടിൽ വന്നിട്ട് 40 വർഷമായി. ഈ 40 വർഷമായിട്ട് അന്ന് മുതൽ ഞാൻ കാണുന്ന ആളുകൾ, എന്നെ ചെറുപ്പം മുതൽ പിന്നെ ഞാൻ കാണുന്ന കുട്ടികൾ, വലിയ വലിയ ആളുകൾ, ഇവരായിട്ടൊക്കെ എനിക്ക് ബന്ധങ്ങൾ കൂടുതലാണ്. ഇത്രയും ആളുകൾ പോയത് എന്റെ സ്വന്തക്കാരല്ലെങ്കിൽ സ്വന്തത്തിനെക്കാട്ടും ബന്ധങ്ങളായി കഴിയുന്ന അത്രയും ആളുകൾ, അത്രയും ഇതുള്ള അവർ പോയപ്പം നല്ല വേദന ഉള്ളിനുള്ളിലുണ്ട്. പക്ഷെ അതും അല്ലാതെ ആ വിഷമം മറക്കാനാണ്. ഇങ്ങനെ എല്ലാവരും കാണുന്നവരോട് ചിരിച്ചു കളിച്ച് ഓരോ ചായക്കി കൊടുത്തു. ചൂരൽമലയിൽ വർഷങ്ങളായി പഞ്ചർ കട നടത്തുന്ന അബൂബക്കറിനെ അറിയാത്തവർ ചുരുക്കമാണ്. അബൂക്കയ്ക്കും എല്ലാവരെയും അറിയാം. എന്നാൽ ഒരു രാത്രിക്കിപ്പുറം എല്ലാം ഇല്ലാതായെന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ ആവുന്നില്ല. നമുക്കെന്താ പറയാന്ന് വെച്ചാൽ, ആരെങ്കിലും ഇത് കാണുന്ന ജാതിയും മതവും നോക്കാതെ അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു മനുഷ്യനെ ഇങ്ങനത്തെ ഒരു ഗതി വരാതിരിക്കട്ടെ എന്ന് വേണ്ടി പ്രാർത്ഥിക്കാം. പക്ഷെ ഇത് ഭയങ്കര മനസ്സിന് ഭയങ്കര വിഷമമായിപ്പോയി. അത് മറക്കാനാണ് ഞാൻ എല്ലാവരും ചിരിച്ചു കളിച്ച് ചെട്ടിന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ പറഞ്ഞിട്ട് ഒരു തമാശ രീതിയിൽ എല്ലാവരും കളിച്ച് ചിരിച്ചു കളിച്ചു. ഇനിയിപ്പോൾ നിങ്ങളൊക്കെ കൂടെ പോയാൽ നമ്മളൊരു മുഖതയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരും. നമ്മുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും ഇവിടെ നമ്മൾ ചെലവാക്കിയത് ഇത്രയും ആളുകളേക്കുള്ള ബന്ധങ്ങളും കാര്യങ്ങളെല്ലാം. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാത്തൊരവസ്ഥ വരും. അപ്പോൾ അതാലോചിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ വിഷമം നമ്മളെ ബാക്കിയുള്ളവരൊക്കെ പോയല്ലോ എന്നുള്ളത്. ഉള്ളിലെ മുറിവ് ഉണങ്ങുന്നില്ലെങ്കിലും പുറമേ ചിരിച്ചുകൊണ്ട് അബൂക്ക നൽകുന്നത് ഒരു സന്ദേശമാണ്, ഈ കെട്ടകാലത്തെയും അതിജീവിക്കണമെന്ന്. പ്രജോഷ് കുമാറിനൊപ്പം അരുണമൃദനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുണമൃദനാഥ് നമ്മുടെ കൂടെയുണ്ട്. അരുണെ, അബൂക്ക അതിൽ പറയുന്നുണ്ട് ഒരുപാട് സങ്കടമുണ്ട്, പക്ഷേ ആ വേദന അങ്ങനെ തന്നെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ വേദന മറക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഓടി നടക്കുന്നത്. കാരണം ഞങ്ങൾ തിരിച്ചു വരും എന്ന അത്രത്തോളം ധൈര്യത്തോടു കൂടി ആ വേദനയെല്ലാം കടിച്ചമർത്തിക്കൊണ്ടാണെങ്കിലും അബൂക്ക പറയുന്നുണ്ട്. അങ്ങനെ തന്നെയല്ലേ, നമ്മളെല്ലാവരും കൂടെയുണ്ട് എന്ന് പറയുമ്പോഴും ആ നാട്ടിലുള്ളവർക്ക് ആ ദുരന്തം അനുഭവിച്ച അതേ നാട്ടുകാർ തന്നെ കൊടുക്കുന്ന ധൈര്യം അതിനപ്പുറമാകില്ല ഒന്നും എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അബൂക്ക. പൂജ, നമ്മൾ ഒരുപാട് മനുഷ്യരെ ഈ ദുരന്ത മുഖത്ത് കാണുന്നുണ്ട്. പലർക്കും ഒരു നിർവികാരതയാണ്, ഒരു മരവിപ്പിലാണ്. അതിനിടയിലാണ് നമ്മൾ ഈ അബൂക്കയെ കാണുന്നത്. ഈ ചൂരൽമലയിലെ ഒരു പ്രധാന കേന്ദ്രമാണ്. ആ ടൗൺ ഉണ്ടായിരുന്ന സ്ഥലത്ത് പഞ്ചർകട നടത്തുന്ന ആളാണ്. ഈ അബൂക്ക വളരെ ഉത്സാഹത്തോടെ നമ്മളെയൊക്കെ വിളിച്ച് നമ്മളെ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും യാത്രയാക്കും. ഈ ചായ തന്നു, ചായ കുടിക്കുന്നൊക്കെ പറഞ്ഞു അവിടെ വരുന്നവരെ എല്ലാവരെയും സൽക്കരിക്കുകയാണ്. ഓരോരുത്തരും പല പ്രവർത്തികളിൽ ഈ സന്നദ്ധ പ്രവർത്തകർക്കൊക്കെ വളരെ ഒരു ഊർജം നൽകുന്ന ആളാണ് ഈ അബൂക്ക. അപ്പോ ഞാൻ മനസ്സിൽ നമ്മളിങ്ങനെ വിചാരിക്കും, ഈ ഒരു ദുരന്ത മുഖത്തും ഇതിനൊക്കെ സാക്ഷിയായ ആളാണ്, എങ്ങനെയാണ് ഇത്ര പോസിറ്റീവായിരിക്കാൻ പറ്റുന്നത്, മറ്റുള്ളവരെ കൂടെ എങ്ങനെ പോസിറ്റീവ് ആക്കാൻ പറ്റുന്നു എന്നൊക്കെ ചിന്തിച്ച് ഞാൻ അബൂക്കയോട് ഇങ്ങനെ സംസാരിച്ചതാണ്. എന്തായിരുന്നു അബൂക്ക അന്നത്തെ സംഭവം എന്നൊക്കെ. രണ്ടു വരി വന്നതും വിങ്ങി പൊട്ടി. അബൂക്കയ്ക്ക് വാക്കുകളില്ല, അബൂക്ക കരയാണ്. അപ്പോ അബൂക്കയെ കാണിക്കുന്നതൊക്കെ അത് ഉള്ളിലെ അത്രയും വേദന മറച്ചു വെച്ച് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സ്വയം മറ്റ് ആ മുറിവൊക്കെ മറക്കാനും കൂടിയാണ്. അത്തരത്തിലുള്ള ഒരുപാട് മനുഷ്യന്മാരെ നമ്മൾ കണ്ടു. ഇവരൊക്കെ തന്നെയാണ് നമ്മുടെ ധൈര്യം, ഇവരൊക്കെയാണ് ആ ദുരന്തഭൂമിയുടെ കരുത്ത്. അബൂക്കയെ പോലെ ഉള്ളിലുള്ള മുറിവ് പുറത്തു കാണിക്കാതെ മറ്റുള്ളവരെ കൂടി ചിരിപ്പിക്കാൻ നോക്കുന്ന മനുഷ്യർ, ഇങ്ങനെയാണ് നമ്മൾ അതിജീവിക്കേണ്ടത്, ഇങ്ങനെ നമ്മൾ അതിജീവിക്കും എന്നുള്ളൊരു സന്ദേശം കൂടിയാണ് അബൂക്ക എന്തായാലും. ഒരുപാട് മനുഷ്യന്മാരുണ്ട് നമ്മൾ ചുറ്റും, ശരിയാണ്. ഒരു ഈ കേരളം ഒന്നാകെ അവരോടൊപ്പം തന്നെ നിൽക്കുകയാണ്. അതിന്റെ കൂട്ടത്തിൽ നമ്മൾ നൽകുന്ന ധൈര്യത്തെക്കാട്ടിലും കൂടുതലായിരിക്കും ആ നാട്ടിൽ നിന്നുള്ളവർ തന്നെ അവർക്ക് നൽകുന്ന ധൈര്യം എന്ന് പറയുന്നത്. കാരണം ഇതാ ഒന്ന് ഈ അബൂക്ക, നമ്മൾ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നെല്ലാം ഈ കാഴ്ചകൾ കാണുന്നുണ്ട്. അവിടെയുള്ള കുട്ടികളൊക്കെ ചിരിക്കുന്നത്, അവർ കളിക്കുന്നത്, ചിരിക്കുന്നത്, പാട്ട് പാടുന്നത്, അവർ സന്തോഷിച്ച് വരികയാണ്. ആ കുഞ്ഞുങ്ങളൊക്കെ ചിരിക്കുന്നത് ശരിക്കും ആ ദുരിതാശ്വാസ ക്യാമ്പിൽ നിൽക്കുന്ന മുതിർന്നവർക്ക് നൽകുന്ന ആത്മവിശ്വാസം അത് വളരെ വലുതാണ്. നേരിട്ട് കാണുകയാണ്.
നമ്മളെല്ലാം എല്ലാം ചെയ്യുന്നത് അവരറിയുന്നുണ്ടാകും. പക്ഷെ ഇങ്ങനെ കൺമുന്നിൽ കാണുന്നത്, അവരോടൊപ്പമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ചിരിക്കുന്നത്, മുന്നേറുന്നതൊക്കെ കാണുമ്പോൾ അവിടെ തകർന്നിരിക്കുന്ന മനുഷ്യർക്കെല്ലാം വലിയൊരു ആത്മവിശ്വാസമാണ്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, അതിലോളം വരില്ല മറ്റു പലതും എന്ന് വെച്ച് നമ്മളെല്ലാവരും കൂടെ ഉണ്ടാകണം എന്നുകൂടിയാണ്. അങ്ങനെ ധൈര്യത്തോടു കൂടി അവർ മുന്നോട്ട് പോകട്ടെ. വേദനകളെല്ലാം ജീവിതാവസാനം വരെ വേദനയുണ്ടാകും, ശരിയാണ്. പക്ഷേ അത് മനസ്സിൽ തന്നെ ഒതുക്കി വെച്ചിട്ട് ധൈര്യത്തോടു കൂടി പോകുക എന്നുള്ളതാണ്.